നമസ്തേ റൂബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നൊരു മിനി വ്ളോഗുമായിട്ടാണ് എൻ്റെ റെഫ്രിജറേറ്ററിനെ കുറിച്ച് പറയാനാണ്. ചിലപ്പോൾ ഈ റെഫ്രിജറേറ്റർ അങ്ങനെ കേരളത്തിൽ അധികം ആരും ഉപയോഗിക്കാത്തൊരു റെഫ്രിജറേറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം പലരും ഇവിടെ വന്ന് റെഫ്രിജറേറ്ററിൻ്റെ പേര് കേൾക്കുമ്പോൾ ഇതേതാ കമ്പനി എന്നിങ്ങനെ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷേ വളരെ നല്ല എൻ്റെ ഉപയോഗത്തിൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഇത് വളരെ നല്ലൊരു റെഫ്രിജറേറ്ററാണ്. ഇപ്പോൾ ഒരു 4 വർഷമായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു കമ്പനി. ഇതിൻ്റെ പേരാണ് ലിബർ. ഞാൻ കാണിച്ചു തരാം. ലിബർ ഇതൊരു ജർമ്മൻ കമ്പനി റെഫ്രിജറേറ്ററാണ്. ജർമ്മൻ മാനുഫാക്ചറേഴ്സാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ടെക്നോളജിയൊക്കെ ആയിരിക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊരു 4-സ്റ്റാർ റെഫ്രിജറേറ്ററാണ്. പിന്നെ 10-ഇയർ വാറണ്ടിയും ഉണ്ട്. പിന്നെ സ്റ്റെബിലൈസർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ സ്റ്റെബിലൈസർ വാങ്ങി വച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ നാട്ടിലെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ, വിദേശത്തൊക്കെ ആണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല സ്റ്റെബിലൈസർ ഇല്ലാണ്ട് ഉപയോഗിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലെ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ ക്രമീകരിക്കണമെങ്കിൽ ഒരു സ്റ്റെബിലൈസർ തന്നെ വേണം. അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു റെഫ്രിജറേറ്റർ എന്ന് പറയുന്നത് ഒരു ബ്ലൂ കളറാണ്. ഒരു രണ്ട് ബ്ലൂവിൻ്റെ രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട്. ഡാർക്ക് ബ്ലൂവും ഒരു ലൈറ്റ് ബ്ലൂവും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് റെഫ്രിജറേറ്ററിൻ്റെ പുറം വശം. ഡബിൾ ഡോർ റെഫ്രിജറേറ്ററാണ്. ഇനി നമുക്ക് അകവശത്തേക്ക് പോകാം. ഇതെന്ന് പറയുന്നത് ഫ്രീസറാണ്. നല്ല വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്രീസറാണ്. അപ്പം ഞാൻ ഈ ഫ്രീസറിൽ മീനൊന്നും അങ്ങനെ വെക്കാറില്ല കേട്ടോ. ഞാൻ ഇറച്ചി മീൻ അങ്ങനെയൊന്നും എനിക്കങ്ങനെ ഉണ്ടാവാറില്ല. കാരണം ഞാൻ മാംസം കഴിക്കുന്നത് വളരെ കുറവാണ്. കഴിക്കും, പക്ഷേ അങ്ങനെ റെഫ്രിജറേറ്ററിൽ നിന്ന് വാങ്ങി സൂക്ഷിച്ച് വെച്ച് കഴിക്കുന്ന അങ്ങനത്തെ ശീലമൊന്നുമില്ല. പിന്നെ ഞാനിപ്പോൾ വെച്ചേക്കുന്നത് ഇത് ചക്കയാണ് കേട്ടോ. ചക്ക ഫ്രീസറിൽ വെച്ചേക്കുവാണ്. പിന്നെ വെക്കുന്നത് ഞാൻ മീനും അങ്ങനെ വെക്കാറില്ല. എല്ലാം ഫ്രഷായിട്ട് തന്നെ കറി വയ്ക്കുന്ന കൂട്ടത്തിലാണ്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഇതെന്ന് പറയുന്നത് ഞാൻ കുറച്ച് പാൽപ്പാട എടുത്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ ഗീ ഉണ്ടാക്കാനായിട്ട്. പിന്നെ എൻ്റെ റെഫ്രിജറേറ്ററിൽ സ്ഥിരം കാണുന്ന, ഫ്രീസറിൽ കാണുന്നത് നമ്മുടെ വിപ്പിംഗ് ക്രീമാണ്. കേക്കൊക്കെ എപ്പോഴും ഉണ്ടാക്കണം അപ്പോഴും എനിക്ക് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം എപ്പോഴും സ്റ്റോക്കാണ്. പിന്നെ ഇത് ഫ്രഷ് ക്രീമാണ്. പിന്നെ ഉള്ളത് ചീസാണ്. ഇതും ചീസാണ്. ഇത്രയും സാധനങ്ങളെ എൻ്റെ, പിന്നെ മുട്ടായിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വെക്കാറുണ്ട്. ഇത് മോള് കാഡ്ബറി കൊണ്ടു വെച്ചതാണ്. പിന്നെ ഞാൻ എപ്പോഴും നാരങ്ങ ഇങ്ങനെ മുറിച്ച് റെഫ്രിജറേറ്ററിൽ നമ്മൾ സൂക്ഷിച്ചിരുന്നാൽ ഒരു സ്മെല്ലും ബാഡ് സ്മെല്ലൊന്നും ഉണ്ടാവുകയില്ല. പിന്നെ ഇതിവിടെ ഇങ്ങനെ ഐസ് ക്യൂബിൻ്റെ ട്രേ ആണ്. ഇവിടെ ഐസ് ക്യൂബൊന്നും അങ്ങനെ വെക്കാറില്ല. പിന്നെ ഇതിന് താഴെ വേറൊരു ട്രേയും കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് റെഫ്രിജറേറ്ററിൻ്റെ ഫ്രീസറ്. ഇനി നമ്മൾ റെഫ്രിജറേറ്ററിനകത്ത് പോവുകയാണ്, ഫ്രിഡ്ജിനകത്ത് പോവുകയാണ്. ഇതാണ് ഫ്രിഡ്ജിൻ്റെ ഉൾവശം. നല്ല സ്പേസ് ഉള്ള റെഫ്രിജറേറ്ററാണ്. 1, 2, 3 തട്ട്. പിന്നെ ഇവിടെ ഒരു ട്രേ ഡ്രോവർ പോലെ. പിന്നെ ഇത് വെജിറ്റബിൾസൊക്കെ സൂക്ഷിക്കുന്ന ഡ്രോവർ. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ മുട്ട വയ്ക്കുന്ന ഒരു ഇതാണ്. ഇത് ഇത്രയും മുട്ട ഇവിടെ കോഴിയുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഉള്ളത് ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ളത് ഒരു നമ്മുടെ ഈ പൊടികളൊക്കെ സൂക്ഷിക്കാനുള്ള ഓരോ എയർ ടൈറ്റ് കണ്ടെയ്നറുണ്ട്. പക്ഷേ ഞാനിതിൽ പൊടികളൊന്നും സൂക്ഷിക്കാറില്ല. ഇതിങ്ങനെ നമുക്ക് എടുത്ത് തുറന്ന ശേഷം പൊടികളൊക്കെ, പൊടികളോ എന്താണെന്ന് വെച്ചാൽ ഇട്ടിട്ട് നമുക്കിത് ഡ്രോയർ പോലെ അങ്ങ് കയറ്റി വെക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ ഈ ഉള്ളിയൊക്കെ ബാലൻസ് വന്നാൽ വെക്കാറുണ്ട് കേട്ടോ. കാരണം സ്മെല്ലൊന്നും പുറത്ത് വരത്തില്ല. അപ്പോൾ അങ്ങനെ വെക്കുന്ന ഒരു ഡ്രോയറാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നത് കുറച്ച് മിൽക്ക് മെയ്ഡ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ്. കേക്ക് ഉണ്ടാക്കുന്ന ഷുഗർ ബോൾസ് അത്തരത്തിലുള്ള സാധനങ്ങളാണ്. പിന്നെ താഴത്തെ ഇതിലാണെങ്കിൽ ഇരിക്കുന്ന ഇതൊരു സംസം വെള്ളമാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ജെലാറ്റിൻ, പിന്നെ അങ്ങനെയൊക്കെയുള്ള കോൺഫ്ലോർ, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഞാൻ ഈ റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് കേടുവരില്ല. ഇതൊരു ഹേസൽ നട്ടിൻ്റെ ക്രീമാണ്. പിന്നെ ഉള്ളത് സോയാ സോസ്, പിന്നെ റെഡ് ചില്ലി സോസ്, പിന്നെ ഡാർക്ക് സോയാ സോസ്, അങ്ങനെ പിന്നെ ഹണി പോലുള്ള ഹണിയൊക്കെ ഞാൻ സൂക്ഷിക്കുന്നത് റെഫ്രിജറേറ്ററിലാണ്. അപ്പോൾ ഇത്രയുമാണ് ഡോറിൻ്റെ സ്റ്റോറേജ് ഫെസിലിറ്റീസ്. പിന്നെ വരുന്നത് നമ്മുടെ ഈ ഒരു
തട്ടുകളാണ്. ഇതിനകത്ത് ഞാൻ സാധാരണ കുക്ക് ചെയ്ത ഫുഡൊന്നും സൂക്ഷിക്കാറില്ല. ആകെ കുക്ക് ചെയ്ത ഫുഡെന്ന് പറയുന്നത് അച്ചാറുകൾ സൂക്ഷിക്കാറുണ്ട്. കാരണം ഞാൻ വിനീഗർ ഒഴിക്കാറില്ല, അതുകൊണ്ട് അച്ചാറുകൾ സൂക്ഷിക്കാറുണ്ട്. ഈ ഇരിക്കുന്ന ടിന്നിൽ കുടംപുളിയാണ്, ഇതിൽ ചക്കക്കുരു ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബാലൻസിന് തേങ്ങ എടുത്ത് വെക്കാറുണ്ട്, പിന്നെ മാവ് വെച്ചിട്ടുണ്ട്, പാല്, തൈര്, പിന്നെ ബ്രെഡ്, പിന്നെയുള്ളത് നട്ട്സ് ഐറ്റംസൊക്കെ ഞാൻ റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ ഉളുത്തു പോകത്തില്ല. പിന്നെ അച്ചാറിൻ്റെ കുപ്പികളുണ്ട്. പിന്നെയുള്ളത് ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഡ്രോവറുണ്ട് ഇതിനകത്ത്. ഇവിടെ ഞാൻ ചോക്ലേറ്റ്സ്, പിന്നെ ബ്രെഡ് ക്രംസ് അങ്ങനെയൊക്കെയുള്ള പൊടികൾ ഒക്കെയാണ് ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് സാധനങ്ങൾ വെച്ചാൽ അതിനകത്ത് പ്രത്യേക തണുപ്പ് വന്നിരുന്നിട്ട് ഒന്നും അധികം കട്ടി പിടിക്കാതിരിക്കും. പിന്നെ ഉള്ളത് നമ്മുടെ പച്ചക്കറിയൊക്കെ വെക്കുന്ന ഡ്രോവർ തന്നെയാണ്. ഇതിനകത്ത് പച്ചക്കറിയൊന്നും അങ്ങനെയില്ല കേട്ടോ, ഇതിൽ ഫ്രൂട്ട്സിൻ്റെ ഒരു മാങ്ങയോ പൈനാപ്പിളിൻ്റെ ബാലൻസോ പ്ലംസോ അങ്ങനെയൊക്കെ ഉള്ളു. ചെറുതായിട്ട് പച്ചക്കറികളൊന്നും അങ്ങനെ ഞാൻ വാങ്ങി സൂക്ഷിക്കല്ല, അപ്പപ്പോൾ വാങ്ങി ഉപയോഗിക്കലാണ് പതിവ്. കാര്യമായിട്ടൊന്നും തന്നെ ഇഞ്ചിക്കിപ്പോൾ വില കൂടിയതുകൊണ്ട് ഇഞ്ചി ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു, ഇല്ലെങ്കിൽ ഇഞ്ചിയും പുറത്ത് തന്നെ ഇട്ടേക്കും. പിന്നെ ഇത് പച്ചമുളകാണ്, ഇത് നാരങ്ങയാണ്, നാരങ്ങ വാങ്ങി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ റെഫ്രിജറേറ്ററിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള, നല്ല ഉപയോഗപ്രദമായ, എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു റെഫ്രിജറേറ്റർ തന്നെയാണ് ഈ ലിബറിൻ്റെ റെഫ്രിജറേറ്റർ. അപ്പോൾ നിങ്ങൾക്കും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം വെച്ചാൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഇത് നല്ലൊരു റെഫ്രിജറേറ്ററായിട്ടാണ് തോന്നുന്നത്. സ്പേഷ്യസാണ്, എഫിഷ്യൻ്റാണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എനിക്ക് വലിയ കറണ്ട് ചാർജൊന്നും ഡബിൾ ഡോറായിട്ടും വരാറില്ല. എനിക്ക് മൊത്തം ഒരു 600-700 രൂപയൊക്കെ രണ്ട് മാസം കൂടുമ്പോൾ കറണ്ട് ചാർജ് വീട്ടിന് മൊത്തം വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലുതായിട്ടൊന്നും, എല്ലാവരും പറയും ഒരു യൂണിറ്റ് വൈദ്യുതി തന്നെ റെഫ്രിജറേറ്ററിന് ഫുൾ വേണം എന്നൊക്കെ പറയും, എന്നാലും എനിക്ക് അത്രയൊക്കെ വരാറുള്ളൂ. അപ്പോൾ ഈ ലിബർ റെഫ്രിജറേറ്റർ ആണ് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വീട്ടിലെ മെഷീൻ. സത്യം പറഞ്ഞാൽ എനിക്ക് റെഫ്രിജറേറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, കാരണം ഈ പച്ചക്കറിയും മീറ്റുമൊന്നും ഞാൻ റെഫ്രിജറേറ്റർ സൂക്ഷിക്കാത്തത് കൊണ്ട് ആവശ്യമില്ല. പിന്നെ എല്ലാവരും വീട്ടിൽ റെഫ്രിജറേറ്റർ ഉണ്ട്, എനിക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ റെഫ്രിജറേറ്ററിൻ്റെ വിശേഷങ്ങൾ. അങ്ങനെ എൻ്റെ ലിബർ റെഫ്രിജറേറ്ററിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.